ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നസ് വേൾഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കടായ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 teaspoon നേരെ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 teaspoon വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പൊ ഞാനിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിന് മുന്നിലായിട്ട് ഞാൻ 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ചിക്കന്. നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന്റെ പീസ് എല്ലാം അതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടു വശവും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം. ഇപ്പൊ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു വലിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലാണ് ഞാൻ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാണ്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വരണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകാണ് ഇട്ടത്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്ന വീഡിയോ ഇതിന് മിസ്സായിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന്റെ ആ പച്ച മണക്ക് ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് കുക്കായി വരണം. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പൊ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതുപോലെ 1 teaspoon മുളക് പൊടിയും 1 teaspoonോളം ജീരകപ്പൊടി, നമ്മൾ വലിയ ജീരകത്തിന്റെ പൗഡറാണ്, അതുകൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 teaspoon ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ആ മസാലയിൽ കിടന്ന് ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് കുക്കായി വരണം. അതിനുവേണ്ടി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ ആ മസാലയുടെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കന് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇതൊന്ന് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. നമ്മൾ ഇതിലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കോൺഫ്ലോറിന്റെ മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതാണ് അത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ചൂടുവെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. കടായ ചിക്കന് ഒരുപാട് ലൂസ് ആകാതെ കുറച്ച് തിക്ക് ഗ്രേവിയാണ് ഇതിന് വേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്നുകൂടി അടച്ചു വെക്കാം. ഈ കോൺഫ്ലോർ ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചാൽ മതി.
അപ്പോഴേക്കും നമ്മുടെ കടായ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. ഇതാ കണ്ടില്ല, ഇപ്പം ഇച്ചിരി ഗ്രേവി ഉണ്ട്. ഈ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് ഇത് വറ്റിച്ചെടുക്കുന്നില്ല. അപ്പോൾ കടായ ചിക്കൻ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.